കാലിക്കറ്റ് സർവകലാശാലയിൽ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം കാട് കയറി നശിക്കുന്നു. 10 വർഷം മുൻപ് 2.5 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടമാണ് ഇതുവരെയും തുറന്നുകൊടുക്കാത്തത്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ കെട്ടിടം 10 വർഷം മുൻപ് 2.5 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ചതാണ്. ഹിസ്റ്ററി, ബോട്ടണി, ഫോക്ലോർ, സുവോളജി തുടങ്ങിയ വകുപ്പുകളുടെ വിവിധോദ്ദേശ മ്യൂസിയം ലക്ഷ്യമിട്ട് നിർമ്മിച്ച ഈ കെട്ടിടം ഇത്ര കാലമായിട്ടും തുറന്നുകൊടുക്കാനായില്ല. കാട് കയറി നശിക്കുന്ന ഈ കെട്ടിടത്തിന്റെ ആദ്യം സംസ്ഥാനത്തെ സർവകലാശാലകളിൽ ആദ്യമായി നിർമ്മിച്ച മൾട്ടി ഡിസിപ്ലിനറി മ്യൂസിയമാണിത്. ഇപ്പോൾ തെരുവ് നായ്ക്കളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും കേന്ദ്രം. കെട്ടിടത്തിന് ചോർച്ചയുണ്ടായപ്പോൾ 40 ലക്ഷം രൂപ ചെലവിട്ട് മേൽക്കൂര നിർമ്മിച്ചു. 8 ലക്ഷത്തിന്റെ പുൽത്തകടിയുണ്ടാക്കി മനോഹരമാക്കുകയും ചെയ്തു. പഠന ഗവേഷണ പ്രദർശന കേന്ദ്രമായി പ്രവർത്തിക്കേണ്ട ഈ കെട്ടിടത്തിന്റെ കോമ്പൗണ്ടിൽ ഇപ്പോൾ വാഴയും മരച്ചീനിയും ചേമ്പും കൃഷി മാത്രമാണ് നടക്കുന്നത്. അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരും രാത്രികാലങ്ങളിൽ മയക്കുമരുന്ന് ഉപയോഗം വരെ നടക്കുന്നുണ്ട് എന്ന ആണ് പരിസരവാസികളും ഇത് പറയുന്നത്. പക്ഷേ ഈ ഇത്തരത്തിലൊന്നും ഈ വിഷയങ്ങളൊന്നും നടക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അതിൻ്റെ മുകളിൽ വീണ്ടും വീണ്ടും മരാമത്ത് പണികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ 40 ലക്ഷം രൂപ ഇപ്പോൾ അടുത്ത് റൂഫിങ്ങിന് വേണ്ടി ചിലവഴിച്ചു. ഇപ്പോൾ വീണ്ടും അതിന് പണം വെക്കുന്നു, അതിന് DPR ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യവുമില്ലാതെ ഒരു പ്രേതാലയം പോലെ ഈ മ്യൂസിയം നശിച്ചു പോകുന്നതിൽ വിദ്യാർത്ഥികൾക്ക് പ്രതിഷേധമുണ്ട്. പഠനം, ഗവേഷണം എന്നിവയ്ക്ക് പുറമെ മലബാർ മേഖലയുടെ സാമൂഹ്യ സാംസ്കാരിക ജൈവ വൈവിധ്യം, ചരിത്രം എന്നിവയെക്കുറിച്ചെല്ലാം പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ആഴത്തിലുള്ള പഠനമായിരുന്നു മ്യൂസിയത്തിൽ ലക്ഷ്യം വച്ചിരുന്നത്. ഇതിനുള്ളിൽ തന്നെയുള്ള ബഷീർ ചെയറിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിലപിടിപ്പുള്ള പല വസ്തുക്കളും പൊടിപിടിച്ച് കിടക്കുകയാണ്. March 6 ഉദ്ഘാടനം ചെയ്ത കെട്ടിടത്തിന്റെ ദുരവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ഈ അവസ്ഥയ്ക്ക് കാരണം യൂണിവേഴ്സിറ്റി അധികൃതർ മാത്രമാണ്. ഈ കെട്ടിടം എത്രയും പെട്ടെന്ന് തുറന്നു കൊടുത്തില്ലായെങ്കിൽ കാട് കയറി നശിക്കുമെന്നുറപ്പ്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സാനിയോ, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.